എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അറിയാമ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള പഴത്തൊലി തേയില വേസ്റ്റ് ഉള്ളിത്തൊലി മുട്ടത്തോട് ഇത് മാത്രം വെച്ചിട്ടുള്ള നല്ല അടിപൊളി മാജിക്കൽ കമ്പോസ്റ്റ് ഉണ്ടല്ലോ ഇതിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു കമ്പോസ്റ്റ് നമ്മൾ എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സിനും ഇട്ട് കൊടുത്ത സമയത്ത് ൂക്കാത്തതാണെങ്കിൽ പോലും ധാരാളമായിട്ട് പൂത്ത് നിൽക്കുന്ന മനോഹരമായ കാഴ്ച നമുക്ക് ആദ്യം കാണാം അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഈ കമ്പോസ്റ്റ് തയ്യാറാക്കിയെന്നുള്ളത് നോക്കാം കണ്ടുപോകും നമ്മളുടെ ചെറുനാരകം മുല്ലപ്പൂവ് പൂത്ത പോലെയാണ് പൂത്ത് കായകൾ ഉണ്ടായി നിൽക്കുന്നത് രണ്ട് തരണ്ട് സാധാരണ ചെറുനാരങ്ങുണ്ട് സീഡ്ലെസ് ലെമണുണ്ട് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് ധാരാളമായിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ട് അത് മാത്രമല്ല കേട്ടോ പിന്നെ ഓറഞ്ചാണെങ്കിൽ പോലും നമുക്ക് ധാരാളം ഉണ്ട് അപ്പം ചെറുനാരങ്ങ ഓറഞ്ച് ഇനി നമ്മൾ പ്ലാവ് കുഞ്ഞം പ്ലാവ് പോലും ധാരാളം ചക്കയായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്രോ ബാഗിലുള്ള കുഞ്ഞ മാവ് ഇത് ഒരു മാവ് കൊണ്ടുപോകും നമ്മൾ ഗ്രോ ബാഗിലാണ് നട്ടിരിക്കുന്നത് ചെറുതാണ് ഇതും അതെ ധാരാളമായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് എല്ലാ പിന്നെ നമ്മുടെ സ്വീറ്റ് ആമ്പഴാണെന്നുണ്ടെങ്കിൽ അതിലും കുഞ്ഞനാണ് അതും ധാരാളം കായ്ച്ചു നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സപ്പോട്ടയുടെ കാര്യം പറയണ്ട സപ്പോട്ട എല്ലാ ചില്ലേമ്മയും ധാരാളം സപ്പോട്ടയുണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ എ ടു സെഡ് എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സും പൂത്ത് കായ്ച്ചു നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഒട്ടുമൈകാതെ തന്നെ ആ മാജിക്കൽ കമ്പോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം നമ്മുടെ ഈ കമ്പോസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ട് രണ്ടാഴ്ചയായിട്ടുണ്ട് കേട്ടോ ഇത് നല്ല പൊട്ടി പൊടി കമ്പോസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള എന്ന് പറഞ്ഞാൽ പഴത്തൊലിയാണ് ഇപ്പം നേത്രപ്പഴത്തിൻ്റെ തൊലി മാത്രം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നേത്രപ്പഴത്തിൻ്റെ ആണെങ്കിൽ ഏറ്റവും നല്ലത് മറ്റേ സാധാ ചെറുപഴത്തിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഏത് പഴത്തിൻ്റെ ആണെങ്കിലും തൊലി നമ്മളിതേപോലെ നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്യണം കേട്ടോ ഏറ്റവും ചെറുതാക്കി കട്ട് ചെയ്ത് പെട്ടെന്ന് കമ്പോസ്റ്റായിട്ട് കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് തേയില വേസ്റ്റ് പിന്നെ മുട്ടത്തോട് പിന്നെ ഉള്ളിത്തൊലി അതൊക്കെ നമ്മുടെ അടുത്തുള്ളതാണല്ലോ അല്ലേ ഉള്ളിത്തൊലിയൊക്കെ ഉണങ്ങിയത് തന്നെ വേണം അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ രണ്ടാഴ്ചക്ക് ശേഷം എടുത്തിട്ടുള്ളതാണ് ഇത് ഇപ്പോൾ നമ്മൾ തേയില വേസ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പാലിൻ്റെ അംശം അതേപോലെ മധുരത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം മാത്രമാണ് എടുക്കാനായിട്ട് പാടുള്ളൂ അപ്പം അതിന് നമ്മൾ ഇതേപോലെ കുറച്ച് വെള്ളമെടുക്കുക അതിലോട്ട് തേയില വേസ്റ്റ് ഇടുക എന്നിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മധുരവും പാലിൻ്റെ അംശമൊക്കെ പോകും എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി വെക്കണം അതിലത്തെ ഈർപ്പം പോകണം അതല്ലാന്നുണ്ടെങ്കിൽ പുഴുക്കൾ വരാനുള്ള സാധ്യതയുണ്ട് ഈർപ്പം കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ കമ്പോസ്റ്റ് ആക്കാനായിട്ട് ഇതിൽ മിക്സ് ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കാനും ചെയ്യണം അല്ലെങ്കിൽ പുഴുക്കൾ വരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് രണ്ടാഴ്ചയ്ക്ക് ശേഷം നമുക്ക് നല്ലൊരു കമ്പോസ്റ്റായി കിട്ടും അത് നമ്മുടെ എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെയും ചുവട്ടിൽ നമുക്ക് ഇടാം അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റുമുള്ള മണ്ണൊന്ന് ഇളക്കി മാറ്റുക അപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത് ഇടാനായിട്ട് അതെല്ലാം മഴ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പം ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ കൈകൊണ്ട് മൂന്ന് പിടി എന്നുള്ളൊരു കണക്കിൽ അതായത് ഒരു കൈൻ്റെ പിടിക്ക് മൂന്ന് പിടി എന്നുള്ള കണക്കിൽ നമ്മൾ അതിൻ്റെ ചുറ്റും ഇട്ടിട്ട് അതിൽ മണ്ണ് ഇടുക അപ്പോൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ നമ്മൾ എല്ലാ ചെടിക്കും ഒരിക്കൽ എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഏത് പൂക്കാത്ത ചെടിയാണെങ്കിലും പൂക്കാനും അതുപോലെ പൂക്കളൊന്നും കൊഴിയാതെ ധാരാളം കായ് പിടിക്കാനും സഹായിക്കും കാരണം നമ്മുടെ ചെടിക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് പൊട്ടാസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് ധാരാളം പൂക്കാനും കായ്ക്കാനും സഹായിക്കും അപ്പം രോബേക്കിലാണെങ്കിലും നമ്മൾ അതിന് ചുറ്റും ഇതേപോലെ തന്നെ മൂന്ന് പിടി ഇട്ട് കൊടുക്കുക വെള്ളം നനച്ചു കൊടുക്കുക അപ്പോൾ നമ്മളുടെ ഉള്ളിത്തൊലി ഇടുന്നത് എന്തിനാ വച്ചാൽ മണ്ണിലൂടെയുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാര മാർഗമാണ് എന്ന് പറയുന്നത് തേയില വേസ്റ്റ് ഇതിനാവശ്യമുള്ള വളർച്ചയ്ക്കുള്ള എല്ലാ ഘടകങ്ങളും അതിലുണ്ട് പിന്നെ പഴത്തൊലിയിലാണെങ്കിലും ധാരാളം നൈട്രജൻ നൈട്രജനടങ്ങിയിട്ടുണ്ട് മുട്ടത്തോളിലാണെങ്കിൽ ഉണ്ട് അപ്പം കാൽസ്യത്തിൻ്റെ കുറവ് പലപ്പോഴും ഈ ചെടികളുടെ പൂക്കൾ കൊഴിയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഇതെല്ലാം കൂടിയിട്ടുള്ള ഈ കമ്പോസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു മാജിക്കൽ കമ്പോസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കും ായിട്ട് പറ്റും ഇപ്പൊ എല്ലാവർക്കും ഒത്തിരി ഉപകാരമാണ് അപ്പോൾ ഇതെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ദയവ് ഇതിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം